തങ്ങൾ പറയുകയാണ്, എനിക്ക് ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്, ദുനിയാവ് ആയി മാറും. എന്ത് തക്കുലു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ തിന്നുകളയും. കമാ തക്കുലു നാറുൽ ഹത്വബ, തീയിലിട്ട വറക് പോലെ, തീ വിറകിനെ തിന്നുന്നത് പോലെ നമ്മുടെ ഈമാനിനെ ഈ ദുനിയാവ് തിന്നുകളയുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടാവുന്നതാണ്. മുഹമ്മദ് മുസ്തഫ ഇല്ലേ, നമ്മൾ വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, ആരൊക്കെയോ എന്തിൻ്റെയൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പേരിൽ ഈമാനിനെ മാറ്റിവെക്കുന്നു, ദുന്യവീയായ സുഖത്തിന് വേണ്ടി, ദുന്യവീയായ അനുഭൂതികൾക്ക് വേണ്ടി ആഹർത്തെ മറക്കുന്ന, ഈമാനിനെ കടന്നു കുളിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ദുനിയാവിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈമാൻ കൈമോശം വന്നു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം വന്നാൽ നമ്മുടെ എല്ലാം ചിലപ്പോൾ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, നമ്മൾ വളരെ സൂക്ഷിക്കണം, നമ്മുടെ കൽബിൽ ആഖിറത്തിനേക്കാൾ മുൻഗണന ദുനിയാവിനാണെങ്കിൽ അവന്റെ ദുആക്ക് പോലും ഇജാബത്തില്ലെന്ന് മഹാന്മാർ ചരിത്രങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ മർറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാൾ ഇങ്ങനെ കരയുന്നു. ഒരജുലും യബ്കി, അവൻ കരയുകയാണ് തിരിച്ചു വരുമ്പോ, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും. വഹുവ യബ്കി, അവൻ കരയുക തന്നെയാണ്. ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്, പോകുമ്പോഴും ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും കരച്ചിൽ തന്നെയാ. ഇത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, അബ്ദുക യബ്കി മിൻ മഖാഫതിക, അല്ലാഹുവേ, നിന്നെ ഭയന്നുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ കരയുന്നത് കണ്ടില്ലേ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കാത്തത്? മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ, വഴി അറിയുകയാണ് മഹാനായ മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അവൻ കരയുന്ന കണ്ണുനീരിനോടൊപ്പം അവന്റെ തലച്ചോറ് തന്നെ ഉരുകി ഒലിച്ചാലും, അവൻ പൊക്കിപ്പിടിച്ച കൈകൾ തളർന്നു വീണാലും ശരി, മൂസ ഞാനവന് പുറത്തു കൊടുക്കില്ല, അവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകില്ല. കാരണം അവൻ ആഖിറത്തിനേക്കാൾ മുൻഗണന നൽകുന്നത് ദുനിയാവിനാണെന്ന് അല്ലാഹു മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അവൻ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, അവനത്ര അവന് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് പറ്റി രക്തമൊലിച്ചു, അവന്റെ തലച്ചോറ് തന്നെ പുറത്തു വന്നു. എന്നാലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കില്ല, കാരണം അവന് ദുനിയാവിനാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഈ ദുന്യവിയായ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നുമല്ല നമുക്ക് വരാനുള്ളതാണ്. ആഖിറമാണ് യഥാർത്ഥമെന്നും അതാണ് എന്നെന്നും നിലനിൽക്കുക എന്നുമുള്ള വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അത് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന ഗൗരവമായ സംഭവമാണ് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുനിയാവിന് കൂടുതൽ പ്രാമുഖ്യം നൽകരുത്, ആഖിറത്തിനായിരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.